എന്നെ ഓർമ്മയുണ്ടോ? ഒരുപാട് കൊട്ടിഘോഷിക്കപ്പെട്ട്, സാധപിക്കപ്പെട്ട്, ഒടുവിൽ നിങ്ങളാൽ മറക്കപ്പെട്ട ഒരാളാണ് ഞാൻ. ആലുവ പെൺകുട്ടി എന്ന പേരിൽ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന കാലത്തോളം നിങ്ങളെന്നെ ഓർത്തു. വാർത്താമൂല്യം നഷ്ടപ്പെട്ടതോടെ നിങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ കാലാവധിയും അവസാനിച്ചു. നവംബർ 14 ശിശുദിനത്തിൽ എൻ്റെ അന്ധകന് വധശിക്ഷ വിധിച്ചു. എത്രയും വേഗം ആ ശിക്ഷ നടപ്പിലാവട്ടെ എന്നാശിക്കാം. കൂട്ടുകാരി, നിങ്ങൾക്കെന്നെ ഓർമ്മയുണ്ടോ? ഞാൻ വൈഗ. പഠിക്കാനും ആടാനും പാടാനുമെല്ലാം നിങ്ങളെപ്പോലെ തന്നെ മിടുക്കിയായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ പപ്പ തന്നെ എന്നെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കി. പാവം എൻ്റെ അമ്മ ഇപ്പോൾ എന്നെ ഓർത്തോർത്ത് കരയുന്നുണ്ടാവും. വാളയാറിലെ സഹോദരങ്ങളായ ഞങ്ങളെ കുറിച്ച് കേട്ടിരുന്നോ നിങ്ങൾ? കേൾക്കാതിരിക്കാൻ വഴിയില്ല. 9ഉം 13ഉം വയസ്സ് പ്രായം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ മരണം കേരളത്തിൽ ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. പത്രങ്ങളിലും ചാനലുകളിലും എല്ലാം വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അതും എല്ലാവരും മറന്നു. 2 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല. ഞാൻ ആസിഫ എന്ന 8 വയസ്സുകാരി. അങ്ങ് ജമ്മു കാശ്മീരായിരുന്നു ജന്മസ്ഥലം. എന്ത് രസമായിരുന്നു എൻ്റെ നാട്ടിൽ! മഞ്ഞ് പുതച്ച താഴ്വരകളിൽ കൂട്ടുകാരോടൊപ്പം മഞ്ഞ് വാരി കളിച്ചും തുള്ളിച്ചാടി രസിച്ചും. പക്ഷേ ഒരു നാൾ ഒരു കൂട്ടം കശ്മലന്മാർ എന്നെയും രാജ്യമൊട്ടാകെ പ്രതിഷേധങ്ങൾ. പത്രങ്ങളിലും ടിവികളിലും ഞാൻ നിറഞ്ഞു നിന്നു. എനിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗുകൾ നിറഞ്ഞു. അതൊക്കെ കുറച്ചു ദിവസത്തേക്ക് മാത്രം. അത് കഴിഞ്ഞ് ഞാനും വിസ്മൃതിയിലായി. എന്നെ ക്രൂരമായി കൊന്നു തള്ളിയവർ ഇപ്പോഴും സുഖമായി വാഴുന്നുണ്ടാവും. അങ്ങനെ നീതി കിട്ടാത്ത പലരിൽ ഒരാളായി ഞാനും. ഞാൻ അങ്ങ് ഡൽഹിയിൽ നിന്നാ. എനിക്ക് 9 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. നിഷ്ഠൂരമായി അവരെന്നെ എന്നെ എന്നെ പറയാൻ പോലും എനിക്ക് അറക്കുന്നു. എന്നെയും എല്ലാവരും മറന്നില്ലേ? നഷ്ടമായത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കൂടപ്പിറപ്പുകൾക്കും മാത്രമല്ലേ. ഒരു തരി സ്നേഹത്തിൻ നാമ്പു നൽകാമോ?
ബാല്യം തിളങ്ങേണ്ട കണ്ണുകളിൽ ഇന്ന് കണ്ണുനീർ നിറയുകയാണ്. വാത്സല്യം കാണേണ്ട കണ്ണുകളിൽ കാമം വെറിപ്പൂണ്ടിരിക്കുന്നു. മനുഷ്യർ മൃഗതുല്യരാകുന്നു. തലോടേണ്ട കൈകളിൽ കിടന്ന് പിടക്കേണ്ടി വരുന്ന പൈതങ്ങൾ കുഞ്ഞുങ്ങൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. സുരക്ഷിതരാണെന്ന ബോധ്യത്തോടെ അവരീ ലോകത്തെ സ്നേഹിക്കട്ടെ. സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നെയ്ത് ധൈര്യത്തോടെ പറന്നുയരട്ടെ. നന്മയുടെ നാമ്പുകളായി അവർ പ്രകാശം പരത്തട്ടെ.